ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ്. ബ്ലാക്കിലേക്ക് നമ്മൾ കോൺട്രാസ്റ്റ് കളർ വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റിയൽ മിറേഴ്സ് ആണ്. വീഡിയോയിലേക്ക് എത്രത്തോളം അതിന്റെ ഗ്ലേസിങ് അറിയില്ല, ബട്ട് റിയലിൽ നല്ല ഭംഗിയുള്ള വർക്ക് ആണ്. ബ്ലാക്കിന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന കളർ റെഡ് ആണ്. അതിലേക്ക് കട്ട് ബീഡ്സിന്റെ വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെയാണ് എൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. ആലിയ കട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ പ്ലീറ്റ്സ് ആണ്, നല്ല നീറ്റ് ആയിട്ടുള്ള പ്ലീറ്റ്സ് ആണ് ഇതിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒട്ടും ബൾജ് ചെയ്ത് നിൽക്കുമോ അങ്ങനൊന്നും ഇല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റിച്ചിങ് ആണ്. ബാക്ക് പോർഷൻ വന്നിട്ട് എ ലൈൻ പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത്. 3/4 സ്ലീവ്സ് ആണ്. നെക്സ്റ്റ് കളർ സെക്കൻഡ് കളർ ഷെയ്ഡ് നല്ലൊരു രാമ ഗ്രീൻ ഷെയ്ഡ് ആണ്. രാമ ഗ്രീൻ കുറച്ച് വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആണ്. അതിലേക്ക് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് ക്ലോസ് നോക്കി അറിയാം. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ത്രെഡ് നമ്മൾ യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വീതിയിൽ തന്നെയാണ് നെക്ക് പോർഷനിൽ വർക്ക് കൊടുത്തിരിക്കുന്നത്. കട്ട് ബീഡ്സും റിയൽ മിറേഴ്സും ആണ് നമ്മൾ ഇതിലേക്ക് അറേഞ്ച് ചെയ്തിട്ട്. നല്ലൊരു പെർഫെക്റ്റ് ഫിറ്റ് ഉള്ള ഒരു ഐറ്റം ആണ്. ഏത് ബോഡി ടൈപ്പ് ഉള്ളവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. നല്ല ലെങ്ത്തിൽ വരുന്നുണ്ട്. ഇപ്രാവശ്യം നല്ല ലെങ്ത്തിലാണ് അലിയക്കട്ട് വന്നിരിക്കുന്നത്. ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ക്രേപ്പ് ലൈനിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലീവ്സ് 3/4 ആണ്. സ്ലീവ്സിലേക്ക് നമ്മൾ ലൈനിങ് യൂസ് ചെയ്തിട്ടില്ല. 699 ആണ് റേറ്റ്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ്. റാണി പിങ്കിൻ്റെ നെക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. കോൺട്രാസ്റ്റ് കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു അക്വ ബ്ലൂ കളർ ത്രെഡാണ് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. നല്ല സ്റ്റിച്ചിങ് ആണ്. നമ്മൾ അയൺ ചെയ്ത് പ്ലീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന സ്റ്റിച്ചിങ് ആണ്. സോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിടക്കും. 47 ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. 14 ആണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഫുൾ വ്യൂ വന്നിട്ട് ഇങ്ങനെയാണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നതാണ്. നല്ല ഷേപ്പിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പാർട്ടി വെയർ ആയിട്ടൊക്കെയാണെങ്കിൽ ആഫ്റ്റർ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ നെക്കിലേക്ക് വന്നിരിക്കുന്ന ഈ വർക്ക് തന്നെയാണ്. റിയലിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മീഡിയം ലാർജ് XXL സൈസസ് ആണ് അവൈലബിൾ. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പീക്കോ ബ്ലൂ ഷെയ്ഡാണ്. ഡാർക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു റാണി പിങ്ക് കളറിലെ ത്രെഡ് വർക്കാണ്. റിയൽ മിറേഴ്സ് ആണ്. നല്ലൊരു നെക്ക് പോർഷന് നല്ലൊരു ഏരിയയിൽ തന്നെ നമ്മൾ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിവിടെയായിട്ട് ഇങ്ങനെ വർക്ക് സ്കാറ്റർ ചെയ്തിട്ടുണ്ട്. ആലിയ കട്ടാണ് പാറ്റേൺ വന്നിരിക്കുന്നത്. നല്ല മെറ്റീരിയലാണ്. സോഫ്റ്റ് ജോർജറ്റാണ്. ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും വെയർ ചെയ്യാനാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആണ്. സെയിം ടൈം പാർട്ടി വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 699 ആണ് റേറ്റ് വരുന്നത്. മീഡിയം ലാർജ് XXL സൈസസ് ആണ് വരുന്നത്. നെക്സ്റ്റ് കളർ ഷീഡ് വന്നിരിക്കുന്ന മെറൂൺ ആണ്. എല്ലാവരുടെ ഫേവറേറ്റ് കളർ ഷീഡ് ആണ്. അതിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്കൈ ബ്ലൂ കളറിലെ കോമ്പിനേഷൻ ആണ്. ക്ലോസ് നോക്കി അറിയാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിയൽ മിറേഴ്സും കട്ട് ബീഡ്സും കൊണ്ടിട്ടുള്ള റിച്ച് ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. മീഡിയം ലാർജ് XXL സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് ഇതിന്റെ സ്റ്റിച്ചിങ് ക്വാളിറ്റി ആണ്. നല്ലൊരു സ്റ്റിച്ചിങ് ആണ് ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 47 ലെങ്ത് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. 3/4 ആണ് സ്ലീവ്സ് വരുന്ന. സ്ലീവ്സിലേക്ക് ലൈനിങ് കൊടുത്തിട്ടില്ല. ബോഡി പോർഷൻ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കളർ ഷീഡ് നല്ല ഡാർക്ക് ഗ്രീൻ ഷീഡ് ആണ്. ബോട്ടിൽ ഗ്രീൻ ആണ്. അതിലേക്ക് നമ്മൾ റെഡ് ആണ്. റെഡ് കളറാണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 699 ആണ് റേറ്റ് വരുന്നത്. അഫോർഡബിൾ പ്രൈസേ ആവുന്നുള്ളൂ. നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി വരുടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഗെറ്റ് ടുഗദറോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി നന്നായിട്ട് ആക്സസറീസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു പാർട്ടി വെയർ തന്നെയാണ്. കാഷ്വലിനും യൂസ് ചെയ്യാൻ പെട്ടെന്നൊക്കെ വെയർ ചെയ്ത് നമുക്ക് പോവാം. എല്ലാ ബോഡി ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ആലിയക്കട്ട് വന്നിട്ട് ഫാബ്രിക് ക്വാളിറ്റി ആണ് എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. സോഫ്റ്റ് ആണ്, കംഫർട്ടബിൾ ആണ്, നല്ല സ്റ്റിച്ചിങ് ആണ്. 699 ആണ് റേറ്റ്. ഫൈനൽ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ ആണ്. പർപ്പിളിലേക്ക് നമ്മൾ റാണി പിങ്ക് കോൺട്രാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കി യോക്ക് പോർഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യോക്ക് പോർഷൻ ആണ്. ആലിയ കട്ടാണ് വന്നിരിക്കുന്നത്. 47 ലെങ്ത് ഉണ്ട്. നല്ല ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത്. ഫാബ്രിക് ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ്. 3/4 ആണ് സ്ലീവ്സ് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ക്രേപ്പ് ലൈനിങ് ആണ്. ലൈനിങ് നമ്മൾ ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെയാണ് ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് റേറ്റ് വരുന്നുള്ളൂ. 699 ആണ് റേറ്റ് വരുന്നത്. മീഡിയം ലാർജ് XXL സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഒരു സെർച്ച് കോഡ് യൂസ് ചെയ്ത് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുത്ത് ഏത് കളറാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആ ഒരു പെർട്ടിക്കുലർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ഇൻസ്റ്റഗ്രാമിലേക്കും സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ബഡ്ജറ്റിലുള്ള ഒരു ഐറ്റം മിസ് ചെയ്യാതെ എല്ലാവരും പർച്ചേസ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഓർഡർ പ്ലേസ്മെന്റ് കൊറിയർ വരുന്നത് രണ്ട് ഇതാണ്. അതായത് DTDC സ്പീഡ് പോസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് വഴിയാണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അത് അർജന്റ് ഉള്ള ഓർഡേഴ്സ് ആണെങ്കിൽ ഒന്നെങ്കിൽ ഓർഡർ നോട്ടിൻ്റെ ആ ഒരു സ്ഥലത്തായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യുക അർജൻസി ആണെന്നുള്ള കാര്യം. അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ടീമിനോട് പറയുക ഇത് അർജന്റ് ആയിട്ടുള്ള ഓർഡർ ആണ്. അപ്പോൾ നമ്മളത് മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡേഴ്സ് ഡെസ്പാച്ച് ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പർ വരുന്നത് ഞാനിപ്പോൾ സ്ക്രീനിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാം. നമ്മുടെ വാട്സപ്പ് ഓർഡേഴ്സ് എടുക്കുന്ന നമ്പറും കോൺടാക്ട് നമ്പറും രണ്ടാണ്. അത് പ്രത്യേകം നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ കോൺടാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് പ്രോപ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. അത് മാത്രമല്ല വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് നിങ്ങൾ ഓർഡേഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു എൻക്വയറി നടക്കുന്ന ടൈമിൽ പ്രോപ്പറായിട്ട് തന്നെ മെസ്സേജ് പോയി അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. അതല്ല കുറേ നേരം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ഇടുന്നതെങ്കിൽ ഒന്നും കൂടെ കൺഫർമേഷൻ ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക. ബിക്കോസ് നമുക്ക് കുറേ മെസ്സേജസ് വരികയാണ്.
അതുപോലെ നമ്മൾ ഐറ്റംസ് ഹോൾഡ് ചെയ്യില്ല. നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുമ്പോൾ ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യുന്ന ആരാണ് അവർക്കായിരിക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. അപ്പൊ നിങ്ങൾ പിന്നീട് വന്നാണ് പേയ്മെന്റ് ഇടുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ടീം അത് നമ്മുടെ സ്റ്റാഫ് ആ ഒരു മെസ്സേജിലേക്ക് എത്തണമെന്നില്ല. അത് മാത്രമല്ല ചിലപ്പോൾ ആ ഒരു ഐറ്റം സ്റ്റോക്ക് ഔട്ടാവും. സോ ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് അർജൻസി ആണ്, നിങ്ങൾക്ക് അത്ര ആ പ്രോഡക്റ്റ് വേണം എന്നാണെങ്കിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ മാക്സിമം കൺഫർമേഷൻ ചോദിച്ചുകൊണ്ട് തന്നെ പേയ്മെന്റ് ഇട്ട് പോകാൻ നോക്കുക. പിന്നെ സോൾഡ് ഔട്ട് ആവാതിരിക്കാൻ വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക. സോ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യുക.